ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ പൂജാവധിയായിട്ടൊക്കെ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴാണ് എനിക്ക് ആഗ്രഹം തന്നെ കടൽ കണ്ടായിരുന്നു. അങ്ങനെ ഞാനിന്ന് കടൽ കാണാൻ വന്നിരിക്കുന്ന വിശേഷമായിട്ടാണ് ഞങ്ങൾ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം ആലപ്പുഴ ബീച്ചിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 4:30 ആയിട്ടുണ്ട്. അതായത് നമുക്ക് ആളുകളൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും സൂര്യാസ്തമയൊക്കെ ആറാമത്തേക്ക് നല്ല ആൾ വരും. അപ്പോഴത്തേക്ക് ഒരു വൈബൊക്കെ ആവും. നമുക്ക് നോക്കിയാൽ കാണാം സൂര്യൻ ആകാശത്ത് എവിടെയോ ഉണ്ട്. പക്ഷേ വെയിലൊന്നും ഇല്ല, അത്യാവശ്യം നല്ല തണുത്ത അന്തരീക്ഷമാണ്. അപ്പം നിങ്ങളോട് കാര്യം ഞാൻ ഉറപ്പിക്കുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് ആയിട്ട് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആലപ്പുഴ ബീച്ചിലെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വരാം. ആലപ്പുഴ ബീച്ചിൻ്റെ മനോഹാരിത, എങ്ങും പടർന്നു കിടക്കുന്ന മണൽത്തരികളും, അങ്ങനെ നമ്മൾ കടലിലേക്ക് പതി നടന്നു നീങ്ങാം. നമുക്ക് കടലിൻ്റെ അത്തിരകളിലേക്ക് പതി നടന്നു കിടക്കാം. കുറേ പേരെ തിര നോക്കിയിരിപ്പുണ്ട്. കൊള്ളാമല്ലേ, ഭയങ്കര പരിപാടി. ഈ അത്തിര കയറി വരുന്നുണ്ട്. അമ്മ നോക്കി അറിയാം ഇതിൻ്റെ ഒരാളുകളാണ് നിൽക്കുന്നതെന്ന്, അങ്ങനെ കണ്ടു തീർത്ത്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കിയാലും അതുപോലെ ആളുകൾ നിൽപ്പുണ്ട്. നിൽക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകൾ, അതുപോലെ കുളിക്കുന്ന കുഞ്ഞു പിള്ളേർ. കടൽ എന്ന് പറഞ്ഞാൽ എന്നൊരു ആഘോഷത്തിൻ്റെ സ്ഥലമാണെന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് നമുക്കിങ്ങനെ ഉള്ളിടത്ത് വന്നു മനസ്സിലാവും. അങ്ങനെ ആഘോഷ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പതിയെ ഈ തിരകളൊക്കെ അടിച്ച് നടന്ന് ഈ കടൽ തീരത്ത് നടക്കാം. ഞാൻ പതിയെ കടൽ തീരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഈ അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് നടന്ന് നീങ്ങാൻ തുടങ്ങി. അപ്പം ഇവിടെ കണ്ടൊരു ഇതാണ് പുലിമുട്ടെന്നൊക്കെ പറയുന്ന പോലെ സംഭവം. കടലിൽ കുറേ കുറ്റി അടിച്ച സംഭവങ്ങൾ നാട്ടി വെച്ചിട്ട്, തൂണുകൾ നാട്ടി വെച്ചിട്ടുണ്ട്. സൂര്യൻ ഇനി അവിടെ കടലിൽ ചക്രവാളത്തിൽ താഴുകോളം നമുക്കിവിടെ നോക്കി നിൽക്കണം. ഇടയ്ക്ക് നമുക്ക് കടലിൽ പോയിട്ട് വലയായിട്ട് വന്നിട്ട് മീനെ തെരഞ്ഞിരിക്കുന്നവരെ കാണാം. വലയിൽ ചെറിയ മീനുകളൊക്കെ കുടുങ്ങി കിടക്കുന്ന കാണാം. മീനെ അടത്തി എടുക്കുന്ന വല. ഞാനും അങ്ങനെ ആഘോഷങ്ങളിലെ ആലപ്പുഴ ബീച്ചിൽ പതിയ ആഘോഷങ്ങളിലേക്ക് ആയി. ഇതാണ് നമ്മുടെ കണ്ട പുലിമുട്ട്. സൈഡിലായിട്ട് മണ്ണിലൊരു മനുഷ്യനെ പൊതിയുന്ന കണ്ടത്. പല പിള്ളേർ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന കെട്ടിടങ്ങളും. ഞാനവിടെ നടന്നു പോയി ആലപ്പുഴവിൻ്റെ ഏറ്റവും നല്ലതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്നു, ഏറ്റവും നല്ല തീരെ വരുന്ന ഭാഗത്തോട്ടെത്തി. ഇവിടെ ബാക്കിയുള്ള അടുത്തേക്കാളും കൂടുതൽ ആൾക്കാർ കടലിറങ്ങി നിൽക്കുന്നു, ആ തിരയുടെ ഭംഗി ആസ്വദിക്കുന്നൊക്കെ ആയിട്ട് കാണാം. കൈക്കുമ്പിളിലാക്കി ആറേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന തിരക്കനെയൊക്കെ നമുക്ക് കാണാം. പാലൈസൊക്കെ കിട്ടുകൊണ്ട് ഒരു ചേട്ടൻ പോകുന്നതാണ്. പൂമളകൾ ഒരു കൊച്ചുവിടുന്നതാണ് എന്നെ ലക്ഷ്യമാക്കി അത് വന്ന് എൻ്റെ സൈഡിലൂടെ പോകുന്നു.
കിട്ടൻ എങ്കിലും പതിയെ ആയതാണ് നമ്മളിപ്പോഴും ആ സെൻട്രൽ ഭാഗത്ത് തന്നെ നിൽക്കുക സൂര്യൻ താഴ്ന്നു കണ്ടിട്ട് പോകാൻ വേണ്ടി. അങ്ങനെ കുറച്ച് നേരം ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കടലിലിറങ്ങാൻ തീരുമാനിച്ചു, കാരണം സൂര്യൻ ഇനിയും താഴേണ്ടിയിരിക്കുന്നു. നോക്കി എന്ന സമയത്താണ് ഒരു ചേട്ടൻ കടലിൽ പോയിട്ട് ചെറിയ കടത്തമായിട്ട് വള്ളം എന്നാ ഇങ്ങനെ പറഞ്ഞറിയില്ല അതുമായിട്ട് കയറി വരുന്നുണ്ട്. കുറെ ഞണ്ടുകളും കുറെ മീനുകളും വെച്ചിട്ട് മലയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരമുക്കാൻ മണിക്കൂർ കഴിഞ്ഞത്തേക്ക് സൂര്യനുള്ള ചുമന്നു. പതിയെ താഴാനും തുടങ്ങിയിരുന്നു. അങ്ങനെ സൂര്യൻ പതിയെ മറഞ്ഞു തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമായിട്ട് അസ്തമിക്കും. ചെറിയ മേഘങ്ങളുള്ളതുകൊണ്ട് അത് പതിയെ മറഞ്ഞു തുടങ്ങി. നമ്മളത് നോക്കിയിരിക്കുക, സൂര്യൻ പോയി, കാണാനില്ല സൂര്യനെ. ഈ ഇവിടെ എവിടെയോ മേഘത്തിന് ഉള്ളിൽ മറഞ്ഞു. ആകാശത്തൊക്കെ ചെറിയ വെട്ടമുണ്ടെങ്കിലും സൂര്യൻ അപ്രത്യക്ഷമായിട്ടുണ്ട്. അതൊന്നും തന്നെ തിരയുടെയൊക്കെ ശക്തി കൂടിയിട്ടുണ്ട്. അതായത് പിന്നെ അധികം നേരം ചാടാൻ സമ്മതിക്കില്ല, കാരണം തിരക്കൊക്കെ അത്യാവശ്യം നല്ല ശക്തിയായിരുന്നു. അങ്ങനെ ബീച്ച് ആഴ്ചകളൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായി, പതിയെ കയറി പോകണം. കടകളിൽ ഉള്ള ചെറിയ കടകളിലെ ലൈറ്റുകൾ വീഴും. ഇത്രയേ ഉള്ളൂ കേരളത്തിലെയൊക്കെ ബീച്ച് ലൈഫ് എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിലും തൽക്കാലം ആലപ്പുഴയിലെ കാഴ്ചകളൊക്കെ നിർത്താം. സമയം തീർന്ന് പറഞ്ഞ് ആൾക്കാരെ പിസിലടിച്ച് കയറ്റി വിടുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് നമുക്ക് ഇവിടെ കാണാം. ഒരു വള്ളത്തിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നു. അതുപോലെ എവിടെ നിന്നോ ടൂർ വന്ന് കുറേ പിള്ളേർ തലയിൽ മറ്റേ ലുട്ടാപ്പിയുടെ കൊമ്പൊക്കെ വെച്ച് നിൽക്കുന്ന നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. ലുട്ടാപ്പിയുടെ കൊമ്പും വെച്ച് കുറേ പിള്ളേർ മേടിക്കുന്ന കാണാം.